ഇതൊക്കെ ഒരു 90%. ഇനി ബാക്കിയൊരു 10 കട ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പം കറണ്ട് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്റ്റംബർ ഇൻടേക്കിൽ വരാനിരിക്കുന്ന സ്റ്റുഡൻസാണ്. ആരെ തോൽപ്പിക്കാനാണെന്നറിയില്ല. വന്ന അന്ന് മുതലേ അവർ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ടീം. ഈ മലയാളികൾക്കുള്ള ശത്രു മലയാളികൾ തന്നെയാണ് പറയുകയാണെങ്കിൽ അതിൽ 99.9% ശരിയാണ്. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? ഞാനും ഇപ്പം ആ ന്യൂസിനെ പറ്റി രാവിലെ മുതലേ ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം എനിക്ക് ഒത്തിരി മെസ്സേജസും കാര്യങ്ങളുമായിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഓരോരുത്തർ നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കണം. കുറച്ച് പേരൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് ബ്രോ ഇതൊക്കെ ഉള്ളതാണോ, ശരിക്കും പേടിയാവുകയാണ്, കാശ് ഇത്രയും മുടക്കിയേക്കുവാണ്, അങ്ങനെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അവർക്കുടെ അവസ്ഥയിൽ ഞാനിരിക്കും. അപ്പം ആ കൂട്ടത്തിൽ എൻ്റെ അനിയനും വരാനുള്ള ഒരാളാണ്. അപ്പം അവനും ഇങ്ങനെ ചോദിക്കുവാണ്, ക്യാൻസൽ ചെയ്യണോ വേണ്ടയോ? അപ്പം ഞാൻ പറഞ്ഞു, എടാ നിക്ക്, എന്താണെന്ന് നോക്കട്ടെ, ചുമ്മാ എടുത്ത ഉടനെ ഓരോന്ന് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇത്രയും 3 മാസമായിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഈ അവസാന നിമിഷം ആരെങ്കിലും പറയാനായിട്ടിട്ട് ചുമ്മാ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയല്ല. ഇപ്പം തന്നെ ഞാൻ പല വീഡിയോകളും, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമല്ല നോക്കിയിരിക്കുന്നത്, ഞാനും ഒത്തിരി മലയാളികൾക്കുടെ ചാനൽ ഞാനും ഇങ്ങനെ റെഫറൻസിനായിട്ട് ഏത് വീഡിയോ ചെയ്യണതിന് മുമ്പും എല്ലാം ഞാനും നോക്കാറുണ്ട്. അതിൻ്റെ അടിയിലേക്ക് ചില പിള്ളേർക്കുടെ അവസ്ഥ കാണുമ്പം, അതായത് ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് പോകാനിരുന്നതാണ്, ഞാൻ കാശ് റിട്ടേൺ വാങ്ങി, അതിൻ്റെ അടിയിൽ വേറെ എടാ ഞാനും മേണിച്ചു ഞാനും മേണിച്ചു, അങ്ങനെ ഒരു 37 വരെ ഇങ്ങനെ വന്നേക്കുക. ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ, ഒരാഴ്ച എൻ്റെ ചാനലിൽ ഇടയ്ക്കെങ്കിലും കയറുന്നവരാണെങ്കിലും അറിയാം, ഒരാഴ്ച ഇപ്പോൾ ഈ പറയണ ഞാൻ നുണയാണെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം, ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യുകെയിലെ നിയമങ്ങൾ മാറാൻ പോകാമെന്ന്. അന്നേരം ആ അതിൻ്റെ അടിയിൽ തന്നെ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ബ്രോ എന്തിനാണ് ആൾക്കാരെ ഇങ്ങനെ പേടിപ്പെടുത്തണത്, അങ്ങനെ ഇങ്ങനെ എന്നും പറഞ്ഞ് ബ്രോന് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണും, ഈ വീഡിയോ പോയി കാണും. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ല ഇപ്പോൾ വന്നേക്കണേന്ന് ഒരു കോമൺ സെർച്ച്, ഞാൻ മലയാളത്തിൽ തന്നെയാണ് ആ വീഡിയോയിൽ സംസാരിച്ചത്, ഈ വീഡിയോയിൽ മലയാളത്തിൽ, നിങ്ങളൊരു കോമൺ സെൻസ് വെച്ച് ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വേണമെങ്കിൽ ഇത് വന്ന് കണ്ടു. ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിള്ളേർ വന്നാലേ എനിക്കും ഭയങ്കര താല്പര്യമാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനെയും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇവിടെ ദൂരം പേര് വന്നോ എത്ര മലയാളികൾ വന്നോ അത്രേ സന്തോഷമുള്ളൂ. അപ്പോൾ ഈ ഏജൻസിയുടെ കാശ് മേടിച്ചിട്ട് നമ്മൾ ഈ ഉള്ള കാര്യങ്ങൾ പറയാം. സത്യം പറഞ്ഞാൽ ഈ നിയമങ്ങൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അടി കിട്ടിയേക്കുന്നതും ഏജൻസിക്ക് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. ഒരേ ഏജൻസിയുടെ പോസ്റ്ററും കാര്യങ്ങളും കാണും. ഡിപ്പെൻഡൻസിന് 6 ദിവസത്തിനുള്ളിൽ IELTSഉം വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ അഡ്മിഷൻ എടുത്തു തരാം. ഇനി സ്റ്റുഡൻ്റാണോ നിങ്ങൾക്ക്, പ്ലസ് ടുവിന് മാർക്ക് കുറവാണോ, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്മിഷൻ എടുത്തു തരാം. ഇതുപോലത്തെ ഉള്ള ഈ പരസ്യങ്ങൾ കണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ നിയമങ്ങൾ മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് UKയിൽ വരാൻ പോണ നിയമത്തിനെ പറ്റി തന്നെ സംസാരിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഇതൊക്കെയാണ് അവർക്കുടെ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം അവർ പറയണത് ഡിപ്പെൻഡൻസിന്, അതായത് ജനുവരി 2024 ഇൻടേക്കിലോട്ട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിൽ പ്രശ്നമുണ്ടാകും. ഓക്കെ, അതാണ് ഫസ്റ്റ് മെയിൻ. പിന്നെ PSW കറൻ്റ്ലി 2 വർഷമായിട്ടിരിക്കുന്ന PSW അത് 6 മാസമായിട്ട് കുറയും. ഓക്കെ, പിന്നെ മൂന്നാമത് അവർ പറയണ നിലവിലിപ്പം ഒത്തിരി പേര് ഈ റീസെൻ്റ്ലി സ്വിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നിട്ട് വേറെ വിസയിലോട്ട് സ്വിച്ച് ചെയ്തേക്കണവർക്ക് അവർക്കെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ഉണ്ടാവും, അതിനൊരു ടീം ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ മൂന്നുമാണ് പറഞ്ഞേക്കണത്. ഇപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നിങ്ങളിനി UKയിലോട്ട് പഠിക്കാൻ വരുവാണെങ്കിൽ ഇന്ന ഇന്ന കോഴ്സുകൾ എടുത്തുകൊണ്ട് വരിക. ഓക്കെ, അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UK ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ആ കോഴ്സുകൾ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ അവരതിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം. ആർക്ക്? PhD എടുത്ത് പഠിക്കുന്നവർക്ക് അവർക്ക് ഡിപ്പെൻഡൻസിന് കുറവ്, അത് 3 വർഷം 4 വർഷമൊക്കെയാണ് PhD. അപ്പോൾ അവർക്ക് അത്ര വരുമാനം കിട്ടും. ഇനി ഇപ്പോൾ കറണ്ട് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്റ്റംബർ ഇൻടേക്കിൽ വരാനിരിക്കുന്ന സ്റ്റുഡൻസാണ്. ഓക്കെ, ഈ വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് വരാം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. ഇത് ഞാനൊരു ഏജൻസിയുടെ കാശ് മേടിച്ചിട്ട് പറയണല്ല കേട്ടോ, എനിക്ക് സ്വന്തമായിട്ട് ഏജൻസി ഇല്ല. ഇന്ന് വരെ ഞാൻ ഒരു 150 വീഡിയോ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഏജൻസിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ചാനൽ നിർത്തി ഞാൻ പോവാം. ഓക്കെ, ഞാൻ എൻ്റെ അറിയുന്നത് പറയുകയാണ്, ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ വരാനിരിക്കുന്നവർക്ക് വരാം. ഇനി നാളെ നിയമം മാറിയ എന്നെ പൈചാരാൻ വരരുത്. UKV ഒഫീഷ്യൽ സൈറ്റിൽ കയറി ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർക്ക് ആർക്കും വായിച്ചെടുക്കാവുന്ന ലോക്കൽ ഇംഗ്ലീഷ് തന്നെയാണ് അവർ എഴുതിയിട്ടേക്കുന്നത്. ഓക്കെ, അപ്പം വരാം, പക്ഷേ സെപ്റ്റംബർ ഇൻടേക്കിൽ വരുമ്പം
നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ചെറിയ രീതിയിലൊരു ചെക്ക് ഉണ്ടാവുമെന്ന് അവർ പറയുന്നുണ്ട്. അതും കൺഫേം ആയിട്ടില്ല. പക്ഷേ ഇത്രയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതല്ലേ, ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് പി എസ് ഡബ്ല്യു 2 വർഷം കിട്ടുമെന്ന് തന്നെയാണ് എല്ലാവരും പറയണത്. പിന്നെ ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞതുപോലെ തന്നെ ഞാനും അത് തന്നെയാണ് പറയണത്. ഇപ്പം ഇത്രയും ഫീസ് നിങ്ങൾ അടച്ചിട്ടുണ്ട്, അത് ഒറ്റ അടിക്കൊന്നും തിരിച്ച് തരുമ്പം ഇവിടുത്തെ സാമ്പത്തികമായിട്ട് പല പ്രോബ്ലം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾസ് അതിൽ ഒട്ടും ഹാപ്പിയല്ല. അപ്പം എൻ്റെ അടുത്ത് കറൻ്റ്ലി ആരെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് നിങ്ങൾക്ക് വരാം. ഓക്കെ, ഇനി ഇവിടെ നിൽക്കണവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദയവ് ചെയ്ത് കേറോമി പോയി 10 അല്ലെങ്കിൽ വേറെ എവിടെ പോയും കാശ് കൊടുത്ത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കല്ല കേട്ടോ. നമ്മൾ മലയാളികൾ തന്നെയാണ് ഈ നിയമങ്ങൾക്ക് ഇത്ര സ്ട്രിക്റ്റ് ആക്കാനുള്ള കാരണം. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ ഏജൻസി തട്ടിപ്പ്. ഓക്കെ, ചില സ്ഥലത്ത് ആത്മഹത്യ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. ആത്മഹത്യ ന്യൂസൊന്നും പറഞ്ഞില്ല. ആ ആത്മഹത്യ വിറ്റ് കാശാക്കേണ്ട അത്ര ഒരു മോശം ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ നടന്നു, പിന്നെ എവിടെയാണ്, ആ സ്ട്രോക്ക് ഓൺ ട്രെൻഡിൽ നടന്നു. സ്ട്രോക്ക് ഓൺ ട്രെൻഡിൽ നിന്ന് 3 മലയാളികളെ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്തു. എല്ലാത്തിനും നമ്മുടെ പേര് തന്നെ ഉണ്ട്. ഇനി വേറൊരു ടീമുണ്ട്, അതായത് യു കെയിലോട്ട് ഇപ്പോൾ വന്നുള്ളൂ, അതായത് ഇനി 2 വർഷത്തെ കോഴ്സും 2 വർഷത്തെ PSW. പക്ഷേ ആരെ തോപ്പിക്കാനാണെന്നറിയില്ല. വന്ന അന്ന് മുതലേ അവർ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ടീം. ഏതോ ഒരു ഓട്ട മത്സരത്തിൽ ജയിച്ച ഫീലാണ് വിസ ചേഞ്ച് ചെയ്ത ഉടനെ. ഇപ്പോൾ അവർക്കും ദേ ഒരു പണി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ എല്ലാം എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിൽ എല്ലാവരോടും പറയും, എടാ 2 വർഷം ഉണ്ടല്ലോ പഠിക്കട്ടെ, എന്നിട്ട് 1 വർഷം ആ പഠിച്ച ഫീൽഡിലൊന്ന് മാക്സിമം പരിശ്രമിക്കട്ടെ, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നീ വിസ മാറ്, കെയറോമിലോട്ട് മാറ്, അല്ലെങ്കിൽ ഹോട്ടലിലോട്ട് മാറ്, അല്ലെങ്കിൽ വേറെന്തിലോട്ട് മാറ്. ഏയ്, അതൊന്നും ശരിയാവില്ല, നിയമം എപ്പോൾ ആണെങ്കിലും മാറാം. ഞാനപ്പോൾ എത്ര പെട്ടെന്ന് മാറുവാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് ഇപ്പം ഞങ്ങളുടെ ബാച്ചിലുള്ള കുറച്ച് പേര് മാറിയിട്ടുണ്ട്. എനിക്ക് അത്ര അറിയാവുന്ന പോലെ ഞാൻ അവരെ എന്താ പറയണ അവരെ ഒരു കളിയാക്കി പറയണേയല്ല. ഇപ്പം അതെ അതിനെതിരെ പുതിയ കേസ് വരുവാണ്. അതായത് ഇപ്പം റീസെൻ്റ്ലി വിസ ചേഞ്ച് ചെയ്തവർക്കെല്ലാവർക്കും അവർക്കെതിരെ ഒരു അന്വേഷണം പോലെ വരുവാണ്. പിടിച്ചു കഴിഞ്ഞാൽ കയറ്റു വിടുമെന്നല്ല, 5 വർഷത്തേക്ക് ബാൻ വരെ. ഓക്കെ, അപ്പം എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം ഇവിടെ യു കെയിലോട്ട് വന്ന ഇവിടെ വന്നിട്ട് നമ്മൾ യു കെയിലോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും പറയണ ഒരു ഡയലോഗ് ഉണ്ട്, ബ്രോ നാട്ടിൽ നിന്നിട്ട് എന്തിനാ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും എളുപ്പബുദ്ധിയാണ് നോക്കണം, അതാണ് ഈ പ്രശ്നം. എന്തിനാണോ വന്നത് അത് വൃത്തിക്ക് ചെയ്തത് അതിൽ തന്നെ പിടിച്ച് നിൽക്കാൻ നോക്കുക, പരിശ്രമിക്കണമോ വിജയിക്കുകയോ തന്നെ ചെയ്യും. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം, നല്ലത് വരട്ടേന്നും ആഗ്രഹിക്കണം. എനിവേ, സെപ്റ്റംബറിൽ ഇപ്പോൾ ഓഫർ ലെറ്റർ കിട്ടിയവർ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് നിർത്തണ്ട കേട്ടോ. ഇപ്പോൾ തന്നെ ഏജൻസീനെ വിളിച്ചാൽ അവർ പറയും നിങ്ങളെന്തിനും വിഷമിക്കണം, നമുക്ക് കാനഡ ഉണ്ട്, നമുക്ക് ജർമ്മനി ഉണ്ട്, നമുക്ക് ന്യൂസിലാൻഡ് ഉണ്ടെന്ന്. അങ്ങനെയൊക്കെ പറയണവനെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ചിരിച്ചിട്ട് ഇറങ്ങി വരാതെ അവനോട് ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഇറങ്ങി വരണം കേട്ടോ. നിങ്ങൾ ഏത് യൂട്യൂബേഴ്സ് ഏത് ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടാലും അത് കണ്ണടച്ച് വിശ്വസിക്കണം. ഇപ്പോൾ എൻ്റെ വീഡിയോ ആണെങ്കിലും നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയണില്ല. ഓക്കെ, ഞാനിവിടുത്തെ ഒരു ഇൻഫർമേഷൻ ഞാനൊന്ന് പാസ് ചെയ്യണമെന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ അന്നും ഇന്നും എൻ്റെ വീഡിയോ 1 തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറയുന്നുണ്ട്, എന്ത് റൂള് വന്നാലും UKVയുടെ ഒഫീഷ്യൽ സൈറ്റ് ഫോളോ ചെയ്ത് കാണാൻ. ഓക്കെ, അത്രയാണ് പറയാനുള്ളൂ. ഈ ഒരാഴ്ച എന്ന് പറയണത് ഒരു ക്രൂഷ്യലാണ്. ഈ ഒരാഴ്ച, ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ ഒരു റൂള് വരും, അത് നല്ലതും ചീത്തയാണെങ്കിലും നമ്മൾ ചെറിയ രീതിയിലൊന്ന് ചാനലിൽ പറയണേയായിരിക്കും, എല്ലാവരും ഒന്ന് കേട്ടോട്ടെ എന്ന് ഓർത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേ, സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണില്ല, ഇത് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ലാതെ എനിക്കറിയാം. എല്ലാവർക്കും നിങ്ങൾക്കുള്ള പോലെ തന്നെ എനിക്ക് ബുദ്ധിമുട്ട്.